നമസ്കാരം. ആസ്ട്രോളജി ടെമ്പിൾ എന്നറിയപ്പെടുന്ന ശ്രീവിദ്യ ശങ്കര ക്ഷേത്രം കർണാടകത്തിലെ ചിക്മംഗ്ലൂർ ജില്ലയിലെ പുണ്യനഗരമായ ശൃംഗേരിയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിലെ വിശ്വകർമ്മവേദ വസ്തുവിദ്യയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ് 1338 നിർമ്മിച്ച ഈ ക്ഷേത്രം. രാശിചക്രത്തിന്റെ ചിഹ്നങ്ങളായ 12 രൂപങ്ങളുള്ള 12 സ്തംഭങ്ങൾ ക്ഷേത്രമണ്ഡപത്തെ ചുറ്റപ്പെട്ടിരിക്കുന്നു. 12 മാസത്തെ കാലക്രമത്തിൽ ഓരോ തൂണിലും സൂര്യകിരണങ്ങൾ വീഴുന്ന തരത്തിൽ അതിമനോഹരമായി വിശ്വബ്രാഹ്മണർ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു. പ്രാചീന ഭാരതത്തിലെ പ്രണവവേദികളായ വിശ്വകർമ്മചർക്ക് മാത്രം അറിയാവുന്ന വാസ്തുവിദ്യ വൈഭവം ഈ ക്ഷേത്രത്തിലും ദർശിക്കാം. ഇത്തരം ശാസ്ത്രീയമായ നിർമ്മിതികളാണ് ഭാരതത്തെ മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ഈ അത്ഭുത നിർമ്മാണ രീതി ഭാരതത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. മറ്റ് രാജ്യങ്ങളിലുള്ളത് വെറും കല്ലുകൾ അടക്കി വെച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ മാത്രമാണ്. ഭാരതത്തിലെ പ്രാചീനമായ എല്ലാ നിർമ്മിതികളും ഇന്നും അതേപടി ഒരു മാറ്റവും സംഭവിക്കാതെ നിലനിൽക്കുന്നതിൻ്റെ കാരണം ശാസ്ത്രീയമായ രീതിയിൽ കണക്കും അളവും കൃത്യമായി തിട്ടപ്പെടുത്തി നിർമ്മിച്ചതുകൊണ്ടാണ്. പ്രണവവേദികൾക്ക് മാത്രം കഴിയുന്ന അത്ഭുത നിർമ്മാണ സിദ്ധി. എന്നാൽ നമ്മൾ പഠിച്ച ചരിത്ര പാഠപുസ്തകത്തിലൊന്നും നമ്മുടെ പൈതൃകം പഠിച്ചില്ല. ബ്രിട്ടീഷ് ഇന്ത്യ എഴുതിവെച്ച ചരിത്രം മാത്രം ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശവകുടീരത്തിനെ പറ്റിയും നിർമ്മാണ പിശുകുകൊണ്ട് ചരിഞ്ഞു നിൽക്കുന്ന ഗോപുരത്തെപ്പറ്റിയുമാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ പഠിക്കേണ്ട നമ്മുടെ ഭാരത സംസ്കാരത്തെ മറച്ചു വയ്ക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുമില്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.